ഹായ് ഹലോ ഫ്രണ്ട്സ്, ജെ കെ സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ആയിരുന്നു സ്വാഗതം. ഇന്നൊരു 2.5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊരു ഷീറ്റിന് മുകളിൽ ഉള്ള ഒരു ഏരിയയിൽ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ ആണ് ഇവിടെ നമ്മൾ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഒരു പ്രത്യേക രീതിയിലാണ് ഈ സൈറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഷീറ്റഡ് ആയിട്ടുള്ള റൂഫായിരുന്നു. അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാഡറൊക്കെ കൊടുത്ത് ഒരുപാട് കോസ്റ്റ് നമുക്ക് വേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിവിടെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് ഉണ്ട്, അതിൻ്റെ ഒരു സ്ലൈഡിംഗ് ഷീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ടാണ് നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. രണ്ട് പാനലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 535 വാട്ട്സിൻ്റെ ഹാഫ് കട്ട് മോണോപെർക്ക് വിക്രം സോളാറിൻ്റെ രണ്ട് പാനൽ സാധിച്ചിരിക്കുന്നത്. മൊത്തം 1070 വാട്ട്സ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറി വരുന്ന ആ ഭാഗത്ത് അതിന് മുകളിലേക്കായിട്ട് നമ്മളൊരു ഷെയ്ഡ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സസ്പെൻഡഡ് സ്ട്രക്ചറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുന്നോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നമ്മൾ തൂണുകളും സൈഡ് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 5 സ്ഥലത്ത് സപ്പോർട്ട് വരുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ഇൻസ്റ്റലേഷനാണ്. മുൻപ് എല്ലാ വർക്കുകളിലും ചെയ്യുന്ന പോലെ തന്നെ രണ്ട് പാനലുകൾ ഇവിടെ സീരീസ് ചെയ്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഏകദേശം 90 വോൾട്ടോളം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിക്രം സോളാറിൻ്റെ 535 വാട്ട്സ് ഹാഫ് കട്ട് മോണോപെർക്ക് പാനലാണ്. ഇതിന് ഏകദേശം 2.5 മീറ്ററോളം നീളവും 1.5 മീറ്റർ അടുത്ത വീതിയും വരുന്ന ഒരു പാനലാണ്. നല്ല വലിപ്പമുള്ള ഒരു ടൈപ്പ് പാനലാണ്. ഇതിൻ്റെ ഫ്രെയിം തിക്നെസ് വരുന്നത് ഏകദേശം 35 mm ആണ്. രണ്ട് സൈഡിലൂടെ നമുക്ക് ക്ലീനിങ്ങിനുള്ള ആക്സസ് ഉണ്ട്. ഈ ഭാഗത്തോടെ നമുക്ക് ഒരു പാനൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാം. മറുഭാഗത്തോടെ നമുക്ക് മറ്റേ പാനലും ക്ലീൻ ചെയ്യാവുന്നതാണ്. വിക്രം സോളാറിൻ്റെ 535 വാട്ട്സിൻ്റെ ഡാറ്റാ ഷീറ്റ് ആണ് കാണുന്നത്. നമ്മൾ മുൻപും നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഒക്കെ നമുക്കിവിടെ കാണാം. നമ്മളെപ്പോഴും പാനലുകൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ MPPT VOC കപ്പാസിറ്റിയും പാനലിൻ്റെ കപ്പാസിറ്റിയും തമ്മിൽ മാച്ചിങ് എപ്പോഴും ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഈ രീതിയിലാണ് നമ്മൾ പാനലിൻ്റെ കണക്ഷൻ അതുപോലെ തന്നെ സ്ട്രക്ചർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാനലുകൾ നമ്മൾ 4 സ്ക്വയർ mm DC കേബിളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, രണ്ട് പാനൽ സീരീസ് ആയിട്ട്. അതിനുശേഷം ISI പൈപ്പിലൂടെ നമ്മൾ ഇതിന് നേരെ തൊട്ട് താഴെ തന്നെയാണ് ഇൻവെർട്ടർ ഇരിക്കുന്നത്. ഏകദേശം 15 മീറ്ററിനുള്ളിൽ തന്നെയാണ് ലെങ്ത് വന്നിരിക്കുന്നത്. ഇൻഡോർ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 സ്ക്വയർ mm DC കേബിള് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു 32 ആംപിയർ DC MCB വരുന്നത്. അതിനുശേഷം അത് നേരെ MPPT സോളാർ പാനൽ പോസിറ്റീവ് നെഗറ്റീവ് ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആശാ പവറിൻ്റെ 40 ആംപിയറിൻ്റെ HV എന്ന് പറയുന്ന ഒരു മോഡലാണ്. മുൻപ് നമ്മുടെ ചാനലിലൂടെ മറ്റ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ്. 165 വോൾട്ട് VOC ഉള്ള ഒരു മോഡലാണ്. 1200 വാട്ട്സ് വരെ 24 വോൾട്ടിൽ കണക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 150 Ah രണ്ട് ബാറ്ററീസാണ്. 5 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ഈ ബാറ്ററി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. സീറ്റൺ സോളാർ ബാറ്ററീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഇൻവെർട്ടർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലഗ്നോ ബ്രാൻഡിങ്ങിൽ വരുന്ന ഹീലിയോ 2500+ എന്ന് പറയുന്ന ഒരു മോഡലാണ്. 2500 VA ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നമുക്ക് ഏകദേശം 1800 വാട്ട്സ് വരെയൊക്കെ സേഫായിട്ട് ഇതിൽ ലോഡ് ചെയ്യാവുന്നതാണ്. ഇത് സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവെർട്ടർ. ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡ് സോളാർ ചാർജിങ് ഷിഫ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ UPS മോഡ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഒരു MCB പ്രൊട്ടക്ഷൻ ഇൻപുട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ടെർമിനൽ ഔട്ട്പുട്ട്, സോക്കറ്റ് ഔട്ട്പുട്ട് ഒക്കെ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത രീതിയിലാണ് നമ്മളിവിടെ ഒരു അൺപ്ലഗിങ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടറിലേക്കുള്ള ഇൻപുട്ട് ഈ ഒരു സോക്കറ്റ് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇൻപുട്ട് ഊരാവുന്നതാണ്. കൂടാതെ ഔട്ട്പുട്ട് നമ്മൾ പിന്നിൽ കൊടുക്കുന്നതിന് പകരം സോക്കറ്റിൻ്റെ ഉള്ളിലാണ് ഔട്ട്പുട്ട് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് ഇൻവെർട്ടറിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫാക്കി ഊരിയിടുന്ന സമയത്ത് ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിലെ സ്വിച്ച് ഓഫാക്കാൻ മറന്നുപോയാലും നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടാതെ നമുക്ക് ബൈപ്പാസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇടിമിന്നുള്ള സമയത്ത് നമ്മൾ ഇൻവെർട്ടർ കംപ്ലീറ്റ് അൺപ്ലഗ് ചെയ്ത് KCB സപ്ലൈ തന്നെ ബൈപ്പാസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഈ ഔട്ട്പുട്ട് ഊരിയിട്ട് ഈ ഇൻപുട്ട് സോക്കറ്റിൽ കണക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് ഇൻവെർട്ടർ പൊതുവേ എല്ലാ സ്ഥലങ്ങളിലും വയർ ചെയ്യുമ്പോൾ നമ്മൾ എർത്ത് പിന്നു വഴിയാണ് ഔട്ട്പുട്ട് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തിനുള്ള സാധ്യത മാക്സിമം നമ്മളിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്.
പുതുതായിട്ടൊക്കെ ഇൻവെർട്ടർ പോയിന്റുകൾ ചെയ്തെടുക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിലൂടെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. വളരെ സേഫ് ആയിട്ട് ഇത് അൺപ്ലഗ് ചെയ്യാനായിട്ടും ഇടിമിന്നിലുള്ള സമയത്ത് ഡിസ്കണക്ട് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ തിരിച്ച് കണക്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അതുപോലെ നമ്മൾ വീട് കൂട്ടിപ്പോകുന്ന സമയങ്ങളിലൊക്കെ KSEB ഇൻപുട്ട് ഒഴിവാക്കി ബൈപാസ് മോഡലിട്ട് പോകാനൊക്കെ ഈ ഒരു സിസ്റ്റം നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം 16 ആമ്പിയറിൻ്റെ സോക്കറ്റ്, 3-പിൻ ടോപ്പുകൾ, സ്വിച്ചസൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വളരെ ഒതുക്കമുള്ളൊരു കോർണറാണ്. നമുക്ക് രണ്ട് സൈഡിലും വിൻഡോസൊക്കെ ഉണ്ട്. അത്യാവശ്യം വെന്റിലേഷന്, എയർ സർക്കുലേഷനൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. കൂടാതെ നമ്മുടെ പാനലിൽ നിന്ന് MPPT വരെ വളരെ അടുത്ത് തന്നെയാണ്. ഏകദേശം 15 മീറ്ററിനുള്ളിൽ തന്നെയാണ് ലെങ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയധികം ലോസസ് ഇല്ലാതെ തന്നെ. പിന്നെ പൊതുവെ നമ്മൾ സീരീസ് കണക്ഷനിൽ 20 മീറ്റർ താഴെയാണ് ലെങ്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് 4 സ്ക്വയർ mm കേബിളിൽ തന്നെ വലിയ ലോസസ് ഇല്ലാതെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 2.5 kVA ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് ഏകദേശം പവർ പ്ലഗുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ലോഡുകളും ഇത് വർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏകദേശം 5 ബെഡ്റൂം ഉള്ളൊരു വീടാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഫ്രിഡ്ജ്, അതുപോലെ തന്നെ മറ്റ് ലൈറ്റ് പോയിന്റുകൾ, ഫാനുകൾ, കംപ്ലീറ്റ് ലൈറ്റുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുകയാണ്. മിക്സി, അത്യാവശ്യ ഘട്ടങ്ങൾ, അയൺ ബോക്സ്, ഇതെല്ലാം നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് വേണമെങ്കിൽ 200 Ah ബാറ്ററി വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് പകൽ സമയത്ത് തീരെ ഉപയോഗമില്ലാത്ത സ്ഥലങ്ങളിൽ മാക്സിമം ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യത്തക്ക രീതിയിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ നമ്മുടെ കറണ്ട് ബില്ലിൻ്റെ ഒരു നല്ലൊരു ശതമാനം, എത്രയെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഉപയോഗത്തിൻ്റെ രീതി അനുസരിച്ച് ഇപ്പോൾ 3000 രൂപയ്ക്ക് കറണ്ട് ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ പവർ പ്ലഗുകൾ ഒഴിച്ച് ബാക്കിയില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കറോ അല്ലെന്നുണ്ടെങ്കിൽ AC മോട്ടർ അങ്ങനെയുള്ള ഹെവി ലോഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയില്ല 80% ലോഡുകൾ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി അതെല്ലാം നമ്മൾ ഒരു 1.5 HP മോട്ടറും വാട്ടേജ് കുറഞ്ഞ 1200 Wattsൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കറൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതെല്ലാം നമുക്ക് ഇതിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പൊതുവെ നമ്മൾ രണ്ട് ബാറ്ററി സിസ്റ്റങ്ങളിൽ 2000 Wattിനടുത്ത് ലോഡ് വരുന്ന ഡിവൈസുകൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ സിസ്റ്റങ്ങളുടെയൊക്കെ ലൈഫിനെ അത് ബാധിക്കാൻ സാധ്യത, എപ്പോഴും എമർജൻസി കണ്ടീഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഒരു 1500 Wattിന് മേലെയുള്ള സിസ്റ്റങ്ങളൊന്നും അല്ലെങ്കിൽ ഡിവൈസുകളൊന്നും നമ്മൾ ഈ 2500 VA കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ 2 ബാറ്ററി കപ്പാസിറ്റിയുള്ള ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. 1070 Watts ആണ് പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം തന്നെ ദിവസം ഒരു ആവറേജ് 4 യൂണിറ്റ് നമുക്ക് എന്തായാലും ഒരു ആവറേജ് കാലാവസ്ഥയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. മഴക്കാലങ്ങളിൽ എങ്ങനെയായാലും നമുക്ക് ഒരു 50% പ്രൊഡക്ഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ, എങ്കിലും ഒരു 2.5 യൂണിറ്റ് വരെയൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു മോശം ക്ലൈമറ്റ് കണ്ടീഷനിൽ. പിന്നെ മോണോപെർക്ക് പാനൽസ് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റിൽ മിനിമം ഒരു പ്രൊഡക്ഷൻ എന്തായാലും ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്. പല സൈറ്റ് കണ്ടീഷനുകൾ മാറുന്നതിനനുസരിച്ച് പല രീതിയിലുള്ള സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇന്ന് എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക. സോളാർ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലും അതിൻ്റെ സമീപ ജില്ലകളിലെല്ലാം നമ്മൾ സർവീസസ് കൊടുക്കുന്നുണ്ട്. ഇടിമിന്നലുള്ള സമയത്തോ വീട് പൂട്ടി നമ്മൾ ദൂരത്തേക്ക് എവിടെയും പോകുന്ന സമയത്തോ ഈ ലെഫ്റ്റ് സൈഡിലുള്ള DC MCB ഓഫ് ആക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടർ, ഈ ലഗ്നാവിൻ്റെ 2.5 kVA ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിലൊരു സ്വിച്ച് ഉണ്ട്, അത് ഓഫ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ സോക്കറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ 2 സ്വിച്ചുകളും ഓഫ് ചെയ്ത് ഊരിയിടുക. ഇനി നമുക്ക് KSEB ബൈപ്പാസ് വേണം, അതായത് KSEB ലൈൻ സപ്ലൈ ഉണ്ട്, അത് ബൈപ്പാസ് ആയിട്ട് പണ്ട് നമുക്ക് ഇൻവെർട്ടർ ഇല്ലാതിരുന്ന സമയത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഔട്ട് ഊരിയിട്ട് ഇന്നിൽ കുത്തുക, എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ KSEB സപ്ലൈ ഉണ്ട്, നമുക്കിത് കിട്ടും. ഇനി ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന പേടിക്കണ്ട, കാരണം ഈ ഇന്ന് നമുക്ക് ഇവിടെ തിരിച്ചു കുത്താനുള്ള ലെങ്ത് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇന്നിവിടെ മാത്രമേ എപ്പോഴും കുത്താൻ പറ്റുള്ളൂ, ഈ ഔട്ട് മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുത്താനായിട്ട് പറ്റുള്ളൂ. സാധാരണ കേസിൽ നമ്മൾ ഔട്ടിൽ തന്നെയും ഈ ഇന്നിൽ തന്നെയും കണക്ട് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ തിരിച്ച് കുത്തി ഇത് രണ്ടും ഓണാക്കുക. ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിലെ സ്വിച്ച് വീണ്ടും തിരിച്ച് ഓണാക്കുക. DC MCB ഓണാക്കാൻ മറന്നു പോകരുത്, ഇത് സോളാർ പാനലിൽ നിന്നുള്ള കണക്ഷനാണ്. അത് ഓണാക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കിട്ടത്തില്ല. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട്, ഗ്രിഡ് സോളാർ എന്ന് പറയുന്ന സ്വിച്ച്. ഇതിപ്പോൾ സോളാർ മോഡിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് ഗ്രിഡ് മോഡിലിട്ടാൽ KSEB നിന്ന് ബാറ്ററി ചാർജ് ആവും. നോർമലി അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഭയങ്കര മഴക്കാലം അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഗ്രിഡ് മോഡലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് ബാറ്ററി KSEB നിന്ന് ചാർജ് ആവുകയും ബാറ്ററിയുടെ ഗ്രാവിറ്റി കുറച്ച് സ്റ്റഡി ആവുകയും ചെയ്യും. ഇന്നത്തെ ഇൻസ്റ്റലേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്.
സോളാറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.